ചരിത്രമുറങ്ങുന്ന ക്യാമ്പസ് അങ്ങനെ തന്നെ പറയാം ഹിസ്ഹൈനസ് മഹാരാജാസ് യൂണിവേഴ്സിറ്റി കോളേജിനെ പഠനത്തിന്റെയും പ്രണയത്തിന്റെയും വിപ്ലവത്തിന്റെയും ഒക്കെ മനോഹര കാലഘട്ടത്തിന്റെ ഓർമ്മയും പേറി എത്രയെത്ര ശുഭദ യൗവനങ്ങളാകാം ഈ ക്യാമ്പസിന്റെ പടികൾ കയറി ഇറങ്ങിപ്പോയത് അതെ ഒരുപാടേറെ ഓർമ്മകൾ ഈ വരാന്തകൾക്കും ഇടനാഴികൾക്കും തൂണുകൾക്കും ഒക്കെ പറയാനുണ്ട് നിരോധനങ്ങളുടെ കാലത്ത് നിശബ്ദമാകാത്ത ക്യാമ്പസ് യൂണിവേഴ്സിറ്റി കോളേജിനെ കുറിച്ച് പണ്ടാരോ പറഞ്ഞു കേട്ടൊരു വാചകമാണിത് ഇങ്ങനൊരു പ്രയോഗമുണ്ടാകാൻ കാരണം മറ്റൊന്നുമല്ല അനീതിക്കെതിരെ ആദ്യമായി ഉയർന്നു കേട്ട വിദ്യാർത്ഥി ശബ്ദം അത് എല്ലാ കാലത്തും യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഈ മതിൽക്കെട്ടിനുള്ളിൽ നിന്നായിരുന്നു ഒന്നര നൂറ്റാണ്ട് കാലത്തിനിടെ ചരിത്രത്തിന്റെ ഭാഗമായ ഒരുപാട് വിദ്യാർത്ഥി സമരങ്ങൾ നടന്ന ഈ ചുവന്ന കോട്ടയ്ക്ക് പിൽക്കാലത്ത് ഇതേ വിദ്യാർത്ഥി സമരങ്ങളുടെ പേരിൽ ഏറെ പഴികേൾക്കേണ്ടി വന്നു എന്നതും മറ്റൊരു സത്യം എങ്കിലും ഇവിടെ പഠിക്കുന്നവർക്കും പഠിച്ചിറങ്ങിപ്പോയവർക്കുമൊക്കെ ഒരു കലാലയം എന്നതിനുപരി ഒരു വികാരം കൂടിയാണ് യൂണിവേഴ്സിറ്റി കോളേജ് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ചരിത്രം കേരള വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം കൂടിയാണ് തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാളിന്റെ കാലത്ത് സ്ഥാപിച്ച രാജാസ് ഫ്രീ സ്കൂളാണ് പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജ് ആയത് ശേഷം 1866 ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് ഹിസ്ഹൈനസ് മഹാരാജ യൂണിവേഴ്സിറ്റി കോളേജായി 1866 സ്ഥാപിതമായ യൂണിവേഴ്സിറ്റി കോളേജ് ഫോർമർ പ്രസിഡന്റ് കെ ആർ നാരായണൻ തൊട്ട് കുറെ അധികം ആൾക്കാർ കടന്നുപോയ യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രിൻസിപ്പൽ എന്ന പദവിയിലിരിക്കുന്നതിൽ ആർക്കായാലും അഭിമാനകരമാണ് എ ആർ രാജരാജവർമ്മയായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിന്റെ ആദ്യ സ്വദേശി പ്രിൻസിപ്പൽ 1909 ഇവിടെ ആദ്യമായി വനിതകൾക്ക് പ്രവേശനം നൽകിയത് 1957 സംസ്ഥാന സർക്കാർ കോളേജിന്റെ ഭരണം ഏറ്റെടുത്തു രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണൻ മുതൽ കഴിഞ്ഞ ദിവസം അന്തരിച്ച ഭൗതികശാസ്ത്രജ്ഞൻ താണു പത്മനാഭൻ വരെ അനവധി നിരവധി മഹാരഥന്മാരാണ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിപ്പോയത് നിലനിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ വ്യവസ്ഥകളോടും പൊരുതുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നു എന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ മികവുറ്റ അക്കാഡമിക് സമൂഹത്തെ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കലാലയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ കായികരംഗത്തും കലാരംഗത്തും രാഷ്ട്രീയ രംഗത്ത് പോലും ഒക്കെ തന്നെയും വലിയ പ്രഗത്ഭമതികളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു തന്നെയാണ് ഈ കോളേജിൻ്റെ ഏറ്റവും വലിയ മഹത്തരമായിട്ട് എനിക്ക് തോന്നുന്നത് ബിരുദ ബിരുദാനന്തര വിഭാഗങ്ങളിൽ 23 ഡിപ്പാർട്ട്മെന്റുകളിലായി ഏകദേശം 3000 കുട്ടികൾ ഈ സർക്കാർ കലാലയത്തിൽ പഠിക്കുന്നു അത്രയേറെ മനോഹരമായ തങ്ങളുടെ കലാലയകാലത്തിന്റെ ഓരോ നിമിഷവും ആസ്വദിക്കുകയാണ് ഇവർ ഇവിടെ ഏത് ഋതുവിലും വിടർന്നിടുന്നു പൂവുകൾ ചിലത് വീണടർന്നിടുന്നു ചിലത് കായ്കളായിടുന്നു ചിലതു മേഘ വീതികളിൽ പാറിടുന്നു ഈ നാലുവരി കവിത കൊണ്ടല്ലാതെ പിന്നെ എങ്ങനെയാണ് ഞാൻ ഈ രാജകീയ കലാലയത്തെ വരച്ചു കാട്ടുക ഷുബു ചെടിച്ചേരിക്കൊപ്പം ഗോപാൽ ശീലാസനൽ മീഡിയ 1 തിരുവനന്തപുരം